ഹായ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഗ്രാൻഡിസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മെഷീനറിയെ കുറിച്ചാണ്. ഈ മെഷീനറിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മൂന്ന് ഫംഗ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് വരുന്നത് ലേസർ, രണ്ടാമത് തെർമൽ ക്യാമറ, പിന്നൊന്ന് വരുന്നത് മൈക്രോസ്കോപ്പ്. ഈ മൂന്ന് ഫംഗ്ഷനും നമുക്ക് ഈ ഒരു മെഷീനറി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മെഷീനറി നമ്മളെ വളരെ പെർഫെക്റ്റ് ആയിട്ടും ഈസി ആയിട്ടും സർവീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നേരിട്ടറിയാം. അതിനായിട്ട് നമ്മളിന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് സാംസങ് J2 മദർ ബോർഡാണ്. ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ മദർ ബോർഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റെസിസ്റ്റൻസ് കാണിക്കുന്നത് സീറോ ആണ്. അതിനർത്ഥം ഇത് ഷോർട്ടാണ്, ഈ ബോർഡ് ഓൾറെഡി ഷോർട്ടായിരിക്കുമെന്നാണ്. ഇപ്പോൾ ഈ മദർ ബോർഡ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇത് ഷോർട്ടായിരിക്കുവാണ്, ഈ മദർ ബോർഡ് ഷോർട്ടാണ്. ഇത് നോർമലി നമുക്ക് ഇതിനകത്ത് ഒരുപാട് കോമ്പണൻസ് ഐ സി കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ട് ഇതിനകത്ത് ഏതാണ് ഷോർട്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് ഈ തെർമൽ ക്യാമറ വെച്ചിട്ട് തന്നെ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്കത് കണ്ടുപിടിക്കാം. ഇനി അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ സ്ക്രീനിൽ നമുക്ക് ഇവിടുത്തെ നോർമൽ ടെമ്പറേച്ചർ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ പവർ ഒന്ന് കൊടുത്ത് നോക്കാം. മദർ ബോർഡിലേക്ക് പവർ കൊടുക്കുകയാണ്. ഇനി നമ്മളിത് ഓണാക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഏരിയ ഹീറ്റാവുന്നതായിട്ട് നമുക്കിതിനകത്ത് സെൻസ് ആവുന്നുണ്ട്. എന്താ ഈ ഒരു ഏരിയ, ഈ ഒരു പോർഷനാണ് അപ്പോൾ നമുക്ക് ഷോർട്ട് വന്നിട്ടുള്ളത്. വളരെ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റ് തന്നെ ഈ ഒരു കളർ ഷെയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഏതൊരു ഭാഗമാണ് ഹീറ്റായി വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മൾ ഈ തെർമൽ ക്യാമറ വെച്ചിട്ട് നമ്മൾ ഈ ഷോർട്ടായിരിക്കുന്ന കോമ്പണൻറ്റ് ഏതാണ് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മെഷീനറി വെച്ചിട്ടുണ്ട് തന്നെ അത് വളരെ സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാം. ഈ ഒരു കോമ്പണൻ്റാണ് ഇപ്പോൾ നമുക്ക് ഷോർട്ടായിട്ട് കാണിച്ചിട്ടുള്ളത്. നമുക്കിത് ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് ലേസർ സോൾഡറിങ് വെച്ചിട്ട് ഈ ഒരു കോമ്പണൻറ്റ് എങ്ങനെ റിമൂവ് ചെയ്യുന്നതെന്ന് കാണാം. നോർമലി നമ്മൾ ബ്ലോവർ ഹോട്ടർ ഗണ് വെച്ചിട്ടാണ് ഇത് റിമൂവ് ചെയ്യുന്നത്. ഇങ്ങനത്തെ സമയത്ത് നമുക്ക് ഒരുപാട് ഏരിയ ഹീറ്റാക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് വളരെ ആ ഒരു കറക്റ്റ് പോർഷൻ മാത്രം ഹീറ്റ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ബോർഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബോർഡ് കണ്ടീഷൻ നോർമലായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ സാംസങ് J2 ഈ സെറ്റിലുണ്ടായിരുന്ന ഷോർട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഈ മെഷീനറി വെച്ചുകൊണ്ട് എവിടെയാണ് ഷോർട്ട് വരുന്നത്, ഇത്രയും ഒരുപാട് കോമ്പണൻസ് ഐസികൾക്കിടയിൽ നിന്ന് നമുക്ക് വളരെ പെർഫെക്റ്റായിട്ട് മൈന്യൂട്ടായിട്ടുള്ള ഒരു കോമ്പണൻറ്റ് മാത്രം നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റി. അത് നമുക്ക് ഈ ഒരു മെഷീനറിയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റാണത്. ഈ ഒരു മെഷീനറി വെച്ചുകൊണ്ട് തന്നെ ആ ഷോർട്ടായിരിക്കുന്ന കോമ്പണൻറ്റിനെ നമ്മൾ വളരെ ഈസി ആയിട്ടും പെർഫെക്റ്റായിട്ടും ഈ ലേസർ വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ പറ്റി ബോർഡ് കണ്ടീഷൻ നോർമലായിരിക്കുന്നത്.